നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനാവാം, ചിലപ്പോൾ ബ്രദറാവാം, ചിലപ്പോൾ അമ്മയാവാം, ആരെങ്കിലും ആവാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലൊരു വിസിറ്റിംഗ് കാർഡ് അടിക്കണം. അതിനുവേണ്ടി നല്ലൊരു അമൗണ്ട് ചിലവാകും. ഏകദേശം 500 രൂപ കൊടുത്താൽ മാത്രമാണ് 10 വിസിറ്റിംഗ് കാർഡ് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് അവർക്ക് ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രിൻ്റ് എടുക്കാൻ 2 രൂപയോ 3 രൂപയൊക്കെ വരുള്ളൂ. ഒരു പ്രിൻറ്ററിന് 2 രൂപ വെച്ചാലും 10 പ്രിൻ്റ് 20 പ്രിൻ്റൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാനും ചിലപ്പോൾ അവരുടെ ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് വേണ്ടി ആർക്കെങ്കിലും വിസിറ്റിംഗ് കാർഡ് കൊടുക്കാൻ വേണ്ടി ഉപകാരമാകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വിസിറ്റിംഗ് കാർഡ് സ്വന്തമായി അടിക്കാനും സാധിക്കും. നിസ്സാരം പൈസ കൊണ്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആ ആപ്ലിക്കേഷനിലുണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. പെർമിഷൻ അലോ ചോദിക്കും, പെർമിഷൻ അലോ ചെയ്യുക. അതിനുശേഷം ന്യൂ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട്. ന്യൂ കാർഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ പേര്, അതേപോലെ തന്നെ നിങ്ങളുടെ പേര്, ജോബ് ടൈറ്റിൽ, അങ്ങനെയൊക്കെ ഇതൊക്കെ ടൈപ്പ് ചെയ്യുക. എല്ലാം ഇത് നോക്കി ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഞാനിതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ലോഗോ, കമ്പനിയുടെ ലോഗോ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ലോഗോ സെലക്ട് ചെയ്യാം. ഞാനിതൊരു ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്ക്രീനിൽ കാണാനുണ്ടാവില്ല. ഞാൻ ചെറിയൊരു ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് ചെയ്യാണ്. ലോഗോ സെറ്റ് ചെയ്തു, പേരൊക്കെ എല്ലാം സെറ്റ് ചെയ്തു. അതിനുശേഷം ടിക്ക് ചെയ്യാണ്. എല്ലാം ഫില്ല് ചെയ്താൽ മാത്രമാണ് ടിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ടിക്ക് ചെയ്തു. ടിക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ ഇങ്ങനെ വന്നു. ഇത് കണ്ട, ഒരുപാട് കാറ്റഗറികളുണ്ട് ഇവിടെ. ഒരുപാട് കാറ്റഗറികൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാറ്റഗറികളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പിക്ചേഴ്സ്, ഇതിൽ നിങ്ങൾക്ക് ഓരോ ലോഗോകൾ കാണാം, ഓരോ പിക്ചേഴ്സ് കാണാം. ഇതിൽ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണാം, മഞ്ഞ കളറിൽ ഡൗൺലോഡിൻ്റെ ഓപ്ഷനുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനിലൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്യാൻ ഒരു 2 സെക്കൻഡ് മതി, ഡൗൺലോഡ് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ലോഗോ സെൻട്രൽ വേണോ സൈഡിൽ വേണോ ഇതൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കാൻ സാധിക്കും. ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്, നമുക്കിത് എങ്ങനെ വേണേൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇത് ഫ്രണ്ട് സൈഡിലാണ്. ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇവിടെ ടി ആർ മൊബൈൽ മീഡിയ ആഡ് ചെയ്തു. ഇവിടെ ഇത് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതിൻ്റെ സൈസ് കൂട്ടാനൊക്കെ ഇവിടെ ഓപ്ഷനുണ്ട്. ഇവിടെ സൈസ് കണ്ട, സൈസ് കൂട്ടാൻ പറ്റും. ഇതിൻ്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഫോണ്ട് ഒരുപാട് ഫോണ്ട്സ് ഉണ്ട്. നമുക്കിഷ്ടമുള്ള ഫോണ്ട്സൊക്കെ സെലക്ട് ചെയ്യാം. നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലോഗോ ഐക്കണൊക്കെ ആഡ് ചെയ്യാം, ഫേസ്ബുക്കിൻ്റെ ആഡ് ചെയ്യാം. ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രണ്ട് പേജാണ്, ഇത് ബാക്ക് പേജ് തൊട്ട് കഴിഞ്ഞാൽ ബാക്ക് പേജാവും. ബാക്ക് പേജിൽ ഫോൺ നമ്പർ, ഇതിൽ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിലും ഇവിടെ ഫ്ലസ് ഐക്കണുണ്ട്. എന്ത് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നു. അതിനുശേഷം നിങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ഡൗൺലോഡ് ഐക്കണുണ്ടാവും. ഇവിടെ ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ഐക്കണുണ്ടാവും. ഷെയർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് മെയിലിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണോ, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ഏതിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് വാട്സപ്പിൽ ഷെയർ ചെയ്യാണ്. ഞാൻ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തപ്പോൾ കണ്ട ഇങ്ങനെ 2 ഫോട്ടോകൾ വന്നു. നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ മൈ കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് സേവായി കിടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞു, ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എത്ര പേർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിനുവേണ്ടി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാവും. അതിൽ ഈ പ്ലസ് ഐക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അവർക്കും ഒരു വിസിറ്റിംഗ് കാർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. എത്ര പേർക്ക് വേണമെങ്കിലും വിസിറ്റിംഗ് കാർഡ് അടിക്കാം. ഇത് സിമ്പിളായിട്ടുള്ള ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫുള്ളും ഞാൻ വിവരിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.
നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വളരെ ഉപകാരമാവുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.